നമസ്കാരം. കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എഐ ഗ്രൂപ്പുകളുടെ രഹസ്യ യോഗങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും അതെല്ലാം കാറ്റിൽ പറത്തിയുള്ള സമീപനമാണ് ഗ്രൂപ്പുകൾക്കുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവ വികാസങ്ങളും. ഇനിയിപ്പോൾ കോഴിക്കോട് എ ഗ്രൂപ്പ് രഹസ്യ യോഗത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ മൊഴിയെടുക്കും. ആക്രമണത്തിന് ഇരയായ മാധ്യമ പ്രവർത്തകരോടും കമ്മീഷൻ മൊഴി നൽകാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഭവത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് പ്രവർത്തകരോട് ഉൾപ്പെടെ വിശദീകരണം തേടിയ ശേഷമാകും നടപടി റിപ്പോർട്ട് സമർപ്പിക്കുക. കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗങ്ങളായ സി വി കുഞ്ഞികൃഷ്ണൻ, ജോൺ പൂതുക്കുഴി എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് എ ഗ്രൂപ്പിലെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കപ്പെട്ടത്. ഡി സി സി മുൻ പ്രസിഡന്റ് യു രാജീവൻ അടക്കം 20 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിന് മുറിവേറ്റ സംഭവമാണ് നടന്നതെന്നും സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും സുധാകരൻ പറയുകയുണ്ടായി. നേതാക്കളുടെ നടപടി വളരെ തെറ്റായി പോയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കും. നടന്നത് ഗ്രൂപ്പ് യോഗമാണോ എന്നത് അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ്. ഗ്രൂപ്പ് യോഗങ്ങൾ ഒരു കാരണവശാലും കെ പി സി സി അനുവദിക്കില്ല. ഇത് എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും അറിയിച്ചതാണ്. പാർട്ടി വേണം, നന്നാവണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് യോഗങ്ങൾ അവസാനിപ്പിക്കണം. ഗ്രൂപ്പ് യോഗമല്ലെന്നാണ് ഡി സി സി അറിയിച്ചിരുന്നതെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. അതേസമയം കോൺഗ്രസ് ഗ്രൂപ്പ് യോഗത്തിനിടെ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് യു രാജീവ് അടക്കം 20 പേർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കസബ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കല്ലായി റോഡിലെ ഹോട്ടലിലായിരുന്നു യോഗം നടന്നത്. യോഗം ചേരുന്ന വിവരം അറിഞ്ഞ് ശനിയാഴ്ച രാവിലെ 11:30 ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർ നേരെ കയ്യേറ്റമുണ്ടായത്. മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാരെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കഴുത്തിന് പരിക്കേറ്റു. ഒപ്പമുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ സി ആർ രാജേഷ്, കൈരളി ടി വിയിലെ മേഘ എന്നിവരെ തടഞ്ഞുവെക്കുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പുനഃസംഘടനയ്ക്ക് ശേഷം കെ പി സി സി പ്രസിഡന്റ് പാർട്ടി സെമി കേഡർ രീതിയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകളായിരുന്നു യോഗം ചേർന്നതെന്നാണ് സൂചന. എന്തായാലും കോൺഗ്രസിൽ ഇതോടെ വിള്ളലുകൾ വീണിരിക്കുകയാണ്. ഒരു കാരണവശാലും എഐ ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ എഐ ഗ്രൂപ്പുകൾ ഗ്രൂപ്പിസം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു റിപ്പോർട്ടുകളും അല്ലെങ്കിൽ സൂചനകളും എല്ലാം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചറിയാൻ സാധിക്കുന്നത്.